അപ്പം നമ്മൾ കപ്പ ഉടച്ചതും വാളക്കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലത്തെ ദോശമാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദോശ ഉണ്ടാക്കാം, അതുകൂടാതെ അപ്പവും ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മടി കാരണം ഞാൻ വിചാരിച്ചു അപ്പത്തിനകത്ത് മുട്ട ഒഴിച്ച് നോക്കി മുട്ട അപ്പം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ദോശത്തിന് കുറച്ച് ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പമാവിൽ ഒരു മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ തിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മഞ്ഞക്കുരുവൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ബുഫേ ആയത് കാരണം തന്നെ കുറച്ച് ദോശയും കുറച്ച് അപ്പവും മതിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഞാൻ 5 അപ്പവും 5 ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പത്തിൻ്റെ സൈഡൊക്കെ വന്നിട്ട് ഒന്ന് കരിഞ്ഞതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒഴിച്ച് അപ്പമായതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് വേവിക്കേണ്ടി വരും. അപ്പം നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്ത ഞാൻ ദോശയും ഉണ്ടാക്കിയതിന് ശേഷം അതിലായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ഇൻസ്റ്റൻറ്റ് ചട്നി പൊടി കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ്ചറാണ് നമ്മൾ ഈ ദോശമാവിൻ്റെ പുറത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ, അല്ലെങ്കിൽ മടിയായി തോന്നുക സമയമില്ലാതിരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവാള, തക്കാളി, ഒരു മുട്ട, ചമ്മന്തിപ്പൊടി, കുറച്ച് ഉപ്പ് കൂടെ ഇട്ടാണ് മിക്സ് ഞാനിതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, മിക്സ് ചെയ്യല്ല, അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ല എങ്കിൽ നമുക്ക് മറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഞാനത് അടുത്തതായി ഞാൻ വീണ്ടും ഒരു ദോശ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കൊരു പണി കിട്ടി, കോവിക്ക് ദോശ കൊടുത്തപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത്, ഇത് വേണ്ട, ചട്നി മുക്കി കഴിക്കണം, അതുകൊണ്ട് ചട്നി തന്നെ വേണമെന്ന് കോവി വാശിയായി. അങ്ങനെ ഞാൻ വീണ്ടും തേങ്ങ ചുരുക്കി കോവിക്ക് ചട്നിയൊക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ എൻ്റെ പ്ലാൻ എന്തായാലും ഫ്ലോപ്പായി. കറി ഉണ്ടാക്കുന്ന മടി കാരണമാണ് ഇങ്ങനൊരു സൂത്രപ്പണി ചെയ്തത്. എന്നാലും അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കഴിച്ചത്. കോവിക്ക് ഞാൻ വെറും ഒരു പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കി കൊടുത്തത്. പ്ലെയിൻ ദോശയും അല്പം മുട്ടയും കുറച്ച് ചമ്മന്തിക്കറി കൂടെ ആയപ്പോൾ കോവി വളരെ ഹാപ്പിയായി. അങ്ങനെ കോവിയുടെ കുഞ്ഞു പാത്രത്തിൽ കോവിക്ക് ഒരു എഗ്ഗും ഒരു ദോശയും കുറച്ച് ചട്നി കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കോവി അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ദോശയും ചമ്മന്തിയും വെച്ച് ഞങ്ങളും കഴിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇനി കോവിയൊന്ന് ഫ്രഷാക്കി എടുക്കണം. ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് അടുത്ത നഴ്സറിയിലാക്കണം. അതാണ് അടുത്ത പുറപ്പാട്. അങ്ങനെ ഞങ്ങൾ അപ്പവും നല്ല ദോശ ഊത്തപ്പവും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് കോവിക്ക് എന്തെങ്കിലും നഴ്സറിയിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തേക്കാനായിട്ട് തോന്നി. ഞങ്ങൾ പൊതുവെ എന്തെങ്കിലും നഴ്സറിയിൽ ഇങ്ങനെ കൊടുത്തേക്കാറുണ്ട്. പൊതുവെ ഞങ്ങൾ ഫ്രൂട്ട്സാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് സ്കൂൾ അവിടെ പോയിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് പപ്പായ കുട്ടികൾക്ക് കൊടുത്തേക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു പപ്പായ വാങ്ങി അങ്ങനെ കോവിക്ക് നഴ്സറിയിൽ കൊടുത്തേച്ചു. വീട്ടിലാകുമ്പോൾ പൊതുവെ കോവി ഒന്നും കഴിക്കാറില്ല. അപ്പോൾ നഴ്സറിയിലാകുമ്പോൾ കോവി കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ കോവി നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോവി ആക്കിയിട്ട് വരുന്ന വഴിക്ക് കുറച്ച് വാള കിട്ടി. അങ്ങനെ വാളയും കപ്പയും വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. വാളയും നമ്മുടെ കപ്പയുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാളയും കപ്പയും അപ്പോൾ റെഡിയാണ്. എനിക്ക് വാള മഞ്ഞക്കറി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ കപ്പ നമ്മൾ ഉടച്ചെടുക്കത്തില്ല, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാം. പക്ഷെ വാളയും കപ്പയും റെഡിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ റെഡിയായിട്ട് അപ്പം ഞാൻ കരുതി കപ്പ കൂട്ടാൻ വെച്ചാലോ എന്ന് അല്ലേ. അപ്പോൾ വാള എന്നിട്ട് ഫ്രൈ ആക്കണോ കറി ആക്കണോ എന്ന്, കറിയും ഫ്രൈയും ആക്കിയാൽ കുറച്ച് കറി ആക്കും കുറച്ച് ഫ്രൈ ആക്കാം അല്ലേ. കുറച്ച് വലിയ വാളയാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ വാള കിടക്കുന്ന കിടപ്പ് കണ്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ വാള റെഡിയാണ്, കത്ത് റെഡിയാണ്, കത്രിക റെഡിയാണ്, എല്ലാം റെഡിയാണ്. നമുക്ക് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അത്യാവശ്യം ഒരു വലിയൊരു വാള തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞു, ഞാൻ ക്ലീനിങ്ങിലോട്ട് കിടക്കുവാണ്. ഞങ്ങൾ വന്നിട്ട് വാളയുടെ ഇത്രയും ഭാഗമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ ഇത് കളയുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എനിക്കിത് പല്ല് പ്രശ്നമാണെന്ന് ഡെന്നി പറഞ്ഞിരുന്നു വാളയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തല ഇങ്ങനെ എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഇത്രയും ഞങ്ങൾ കളഞ്ഞു. ഇത് ഇത്രയും പീസേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൊച്ചുള്ളി, കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് എടുക്കാം. പിന്നെ വന്നിട്ട് മഞ്ഞപ്പൊടി,
കുരുമുളക് പൊടി, പൊടിയായിട്ടോ അല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ടോ എടുക്കാം. പിന്നെ കുറച്ച് മുളക്, മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. നമ്മൾ മുളക് പൊടി ഇടത്തില്ല, വെറും മുളക് മാത്രമേ എടുക്കത്തുള്ളൂ, പച്ചമുളക്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ മീൻ തിളയ്ക്കാറായിട്ടോ, അങ്ങനെ കറി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത സ്റ്റവിൽ വന്നിട്ട് മീൻ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് രണ്ടു വായി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കപ്പ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പ ഇനി വേവിച്ചെടുക്കണം. കറി ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. മീൻ പൊതുവേ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്, പക്ഷേ എനിക്ക് പൊതുവേ ഫ്രൈ ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് എനിക്കും കോവിക്ക് വേണ്ടി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും നന്നായി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെയധികം എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടി. ഈ കറി ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ മതിയാണ്. ഇതിൽ തേങ്ങ ഒന്നും നമ്മൾ ചേർക്കാറില്ല. മഞ്ഞക്കറി എന്നത് പൊതുവെ പറയുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമറമാനും ഡയറക്ടറും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് എല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വാള പൊതുവെ എനിക്കും ടെന്നുവിനും പൊതുവെ പേഴ്സണലി മഞ്ഞക്കറി വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതാണ് ഒരു വല്ല ഒരു വേറൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഞാനത് മുഴുവനും കഴിച്ചു. എനിക്ക് നേരത്തെ അവസാനം നിങ്ങൾ പ്ലേറ്റ് കണ്ടാൽ തോന്നും കഴുകിയെടുത്തതാണ്, പക്ഷേ പ്ലേറ്റ് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കഴിച്ച പ്ലേറ്റ് തന്നെയാണത്. അങ്ങനെ പ്ലേറ്റ് മുഴുവൻ ഞാൻ കലയാക്കി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.